സിനിമ ഇഷ്ടമുള്ള ഒരു ഇല്ലേ, സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമുണ്ടോ? ഒരാളും കൊണ്ട് വരാൻ പോ, ഒരു ഡയറക്ടർ വിളിക്കട്ടെ, ആരാന്നറിയോ? അദ്ദേഹം നമുക്കിന്ന് ഈ പ്രോഗ്രാമിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എറണാകുളത്തൊന്നും വളരെ പ്രമുഖനായ മോഹൻലാലിനെ വെച്ച് രണ്ട് സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ട്, മമ്മൂട്ടി വെച്ചിട്ട് ഡയറക്ട് ചെയ്തിട്ടുണ്ട്. സോമൻ അമ്പാട്ട് എന്ന് പറഞ്ഞ പ്രശസ്തനായ ഫിലിം ഡയറക്ടർ, ഏകദേശം 1984 മുതൽ 1990 വരെ ഫിലിം ഡയറക്ടറായിരുന്നു അദ്ദേഹം. ഇന്നത്തെ അദ്ദേഹത്തെ ഞാൻ ഈ പ്രോഗ്രാമിൽ, ഈ പ്രോഗ്രാമിനെ വിലയിരുത്താൻ വേണ്ടി മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും വെച്ച് ഫിലിം ഡയറക്ട് ചെയ്ത സോമൻ അമ്പാട്ട് സാറിനായി നമ്മൾ നല്ല കഴിവെടുത്തോടെ മോശപ്പെട്ട നല്ല വളരെയധികം ഒരു കലാകാരനോട് ഇന്നും കൂടുതൽ ശക്തിയായിട്ട് പറയാം, ജയ് ആർ സി എം. നിങ്ങളെല്ലാം ചിന്തിക്കുന്നുണ്ടാവും ഒരു കലാകാരൻ ആർ സി എമ്മിൽ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ വെക്കുന്ന സ്ഥലത്തിൽ, തുണി വെക്കുന്ന സ്ഥലത്ത് എന്താണ് കാര്യമെന്ന്. പക്ഷേ ആർ സി എം ഒരു കലയാണ്. ഞാൻ ഏതാണ്ട് 12 വർഷക്കാലം സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്ത ശേഷം സിനിമാ ഹോളിലൊക്കെ ഉൾപ്പെടെ ഒരു അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം ഒപ്പത്തിനൊപ്പം തുടങ്ങി മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ചിത്രങ്ങളെല്ലാം സംവിധാനം ചെയ്ത് കുറച്ചു കാലം ഗൾഫിലെ എയർപോർട്ടിലുള്ള ജീവിതമുണ്ടായിരുന്നു. ഞാൻ അവിടെ ചേഞ്ച് കൺട്രോളറായിരുന്നു. തിരിച്ചിവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഭക്ഷണ രീതികളും സൂപ്പർ മാർക്കറ്റുകളുടെ ഈ മായം ചേർത്ത ഭക്ഷണ സാധനങ്ങളുടെ വിൽപ്പനയുമെല്ലാം കണ്ടപ്പോൾ ആ ചേഞ്ച് കൺട്രോളർ എന്നുള്ള പദവി ഇവിടെ ഉപയോഗിക്കണം, ഇവിടെ ഒരു ചേഞ്ച് ആവശ്യമാണ്, ഒരു മാറ്റം ആവശ്യമാണ്. പ്രത്യേകിച്ചും ഭക്ഷണ രീതികളിൽ നമ്മൾ നമ്മളുടെ ഓർമ്മകൾ പഴയ കാലത്തിലേക്ക് എടുത്താൽ, പണ്ട് കാലത്തെ നമ്മളുടെ എല്ലാ ഗ്രാമങ്ങളിലും ഒരു ഒന്നോ രണ്ടോ ചെറിയ കടകൾ, പലചരക്ക് കടകളുണ്ടായിരുന്നു. ആ പലചരക്കട മുമ്പിൽ കുറച്ച് പ്രായമായവർക്ക് ഓർമ്മയുണ്ടാവും, ഒരു ഉപ്പ് ചാക്ക് പുറത്തിരിക്കുന്നുണ്ടാവും, അത് ആരും എടുത്തുകൊണ്ട് പോവില്ല. ആ കല്ലുപ്പാണ് ആരോഗ്യത്തിൻ്റെ ഒരു ഭാഗം. ഇന്നതെല്ലാം പോയി അയോഡൈസ്ഡ് സോൾട്ട് എന്നുള്ള പേരിൽ വൈറ്റ് സോൾട്ട് പൗഡറിൽ കെമിക്കൽ ആഡ് ചെയ്ത് നമുക്ക് വരുന്നുണ്ട്. അങ്ങനെ പല വൈറ്റ് ഉൽപ്പന്നങ്ങളും നമ്മളുടെ ജീവിതത്തെ കാർന്നു തിന്നുന്ന അവസരത്തിൽ വൈറ്റ് ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് പ്രോഡക്ട്സുമായി നമുക്ക് എത്തിയിരിക്കുന്ന സ്ഥാപനമാണ്, ഉറക്കെ പറയോ, ആർ സി എം. അപ്പോൾ നാം ആർ സി എമ്മിൻ്റെ പല രീതിയിലുള്ള നിർവചനങ്ങൾ ഇവിടെ കൊടുത്തു. എന്നെ സംബന്ധിച്ചോളം ഇറ്റ് ഈസ് റിഫ്രഷിങ് അവർ സിവിലൈസ്ഡ് മെമ്മറീസ്. നമ്മളുടെ സിവിലൈസ്ഡ് മെമ്മറീസ്, പഴയ കാലത്തെ മഹാബലിയുടെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം, കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല എന്നുള്ള, കള്ള ജാഴിയില്ല, ഇടനാഴി ഒന്നുമില്ല, ഒരു കള്ളത്തരവുമില്ലാത്ത ഫുഡ് പ്രോഡക്ട്സ് നമ്മളുടെ പഴയ കാലത്തെ നമ്മളുടെ പലചരക്ക് കടകളിൽ കിട്ടുന്നത് പോലെ ശുദ്ധമായ ഫുഡ് പ്രോഡക്ട്സ് നമ്മളുടെ വീട്ടിൻ്റെ മുമ്പിൽ എത്തിക്കുന്നു. നമ്മൾ പഴയ കാലത്തിലേക്ക് പോകാം, പഴയ ജീവിതത്തിലേക്ക് പോകാം. ഈ ക്യാൻസർ തുടങ്ങിയ മാരകമായിട്ടുള്ള അസുഖങ്ങളെല്ലാം മറന്നുകൊണ്ട് നമുക്ക് സന്തോഷമായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരേ ഒരു വഴി മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ, അതാണ് ആർ സി എം. ഉറക്കെ പറയൂ, ആർ സി എം. നമ്മൾ ആർ സി എത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആ ഫുഡ് പ്രോഡക്ട്സ് ഞാൻ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ആളാണ്, ഞാൻ അതിനുവേണ്ടി എറണാകുളത്ത് മാർക്കറ്റ് ചെയ്യുന്ന ആളാണ്. ഇതിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം ഇന്ന് ഒക്കെ ആയസ് ആവറേജ് ആയസ് കൂടി വരുന്നുണ്ടെങ്കിലും ഇതിനുള്ള പല പ്രശ്നങ്ങളും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം പോകുമ്പോഴും വേറെ ഒന്നുമില്ല, ശുദ്ധമായ ഭക്ഷണം നമുക്ക് കിട്ടേണ്ടത് അത്യാവശ്യമാണ്. അത് ആർ സി എമ്മിൽ കൂടെ നമുക്ക് സാധിക്കും. ഹെൽത്ത് ഈസ് വെൽത്ത്, അത് വെൽത്ത് ഈസ് ഹെൽത്ത്. ഹെൽത്തി ആയാലേ ഞങ്ങൾ ഹെൽത്തി ആവുള്ളൂ. ഇത് രണ്ടും ഒരുമിച്ച് കിട്ടുന്ന ഒരേ ഒരു പ്രസ്ഥാനം നമുക്ക് മുമ്പിലുണ്ട്. ഇപ്പം നമ്മളുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു, ആർ സി എം. So, Jai RCM. Thank you.